കുഞ്ചാക്കോ ബോബന്റെ നായികമാരുടെ ഗതി കണ്ടോ? ആരുടെ ഭാഗ്യക്കേട്! ഐശ്വര്യ റായ് ലോകസുന്ദരിപ്പട്ടം നേടിയാണ് സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. താരം ആദ്യം അഭിനയിച്ചത് മോഹൻലാലിന്റെ നായികയായാണ്. ഇന്ന് ബോളിവുഡിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്ന നായികമാരിൽ ഒരാളായി തന്നെ തിളങ്ങി നിൽക്കുന്നു. ചില സംവിധായകർ കൊണ്ടുവരുന്ന നായികമാർ ചിലർ ജോഡിയായി അരങ്ങത്തു വന്നാൽ അവർക്കത് ഭാഗ്യത്തിന്റെ ആരംഭമാണ്. എന്നാൽ കുഞ്ചാക്കോ ബോബൻ എന്ന നായകനോടൊപ്പം അഭിനയിച്ച 90% നായികമാരും പിന്നെ സിനിമയിൽ നിറഞ്ഞു നിന്ന ചരിത്രമില്ല. അങ്ങനെ ഭാഗ്യം കെട്ടുപോയ, വിവാഹം കഴിഞ്ഞ് അഭിനയം നിർത്തേണ്ടി വന്ന നായികമാരെ നോക്കാം. അനിയത്തിപ്രാവിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ എന്ന ചാക്കോച്ചനും ശാലിനിയും ഫാസിലിന്റെ സംവിധാനത്തിലൂടെ അരങ്ങേറുന്നത്. എന്നാൽ കുറച്ച് ചിത്രങ്ങളിൽ തുടർന്ന് ഇരുവരും നായികാ നായകന്മാരായെങ്കിലും ശാലിനി അജിത്തിനെ കെട്ടി സിനിമ നിർത്തി സ്ഥലം വിട്ടു. എൽസമ്മ എന്ന ആൺകുട്ടിയിലൂടെ വന്ന ആൻ അഗസ്റ്റിന്റെ ഗതിയും ഇതുതന്നെ. തുടർന്ന് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ ചെയ്ത് ആനും ജോമോനെ കെട്ടി സിനിമ വിട്ടു. മല്ലു സിംഗിലെ കുഞ്ചാക്കോയുടെ നായികയായ രൂപ മഞ്ജരിയെ പിന്നെ കണ്ടതേയില്ലെങ്കിൽ മയിൽപ്പീലിക്കാവിൽ ചാക്കോച്ചന്റെ നായികയായ ജോമോളും ചന്ദ്രശേഖരൻ എന്ന ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ച് മടങ്ങിയപ്പോൾ ചന്ദമാമ എന്ന ചിത്രത്തിലെ ബോബന്റെ നായിക സുലേഖയ്ക്കും സിനിമയിൽ ദീർഘായുസുണ്ടായില്ല. പ്രീതി ജനകിനി മഴവില്ലിലാണ് ചാക്കോച്ചന്റെ ജോഡിയായത്. അവരുടെ ഗതിയും ഒട്ടും മേൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമല്ല. അശ്വതി മേനോനായിരുന്നു സത്യം ശിവസുന്ദരത്തിൽ കുഞ്ചാക്കോ ബോബനൊപ്പം കസർത്ത് നടത്തിയത്. അവർക്കും പിന്നെ ശോഭിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നം കൊണ്ടൊരു തുലാഭാരത്തിൽ ശ്രുതികയായിരുന്നു ചാക്കോച്ചന്റെ നായിക. അവൾക്കും അടിതെറ്റി. ജൂനിയർ സീനിയർ എന്ന സിനിമയിൽ മീനാക്ഷിയായിരുന്നു താരം. പിന്നെ കുറച്ച് ചിത്രങ്ങൾ, അവളും സ്ഥലം കാലിയാക്കി. സ്നേഹിതനിൽ പ്രീതി വിജയകുമാറായിരുന്നു കുഞ്ചാക്കോ ബോബനൊപ്പം. പിന്നെ നിങ്ങൾ പ്രീതിയെ എത്ര ചിത്രത്തിൽ കണ്ടു? ഛായാ സിംഗ് ചാക്കോച്ചന്റെ ജോഡിയായത് മുല്ലവള്ളിയും തേന്മാവിലുമായിരുന്നു. അവരും രംഗം വിട്ടു. കാർത്തിക ഫൈവ് ഫിംഗേഴ്സിൽ ചാക്കോച്ചന്റെ നായികയായിരുന്നു. ശേഷം രണ്ടാം നിരയിലേക്ക് കാർത്തിക പിൻവാങ്ങി. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് പൂർണമായും സിനിമ വിട്ടു. ഈ സ്നേഹതീരത്തിൽ ഉമാശങ്കരിയായിരുന്നു നായിക. എന്നാൽ ചാക്കോച്ചന്റെ ഈ നായികയ്ക്കും സിനിമ വലിയ വരവേൽപ്പ് നൽകിയില്ല. റോമൻസിലെ നിവേദ തോമസ് സിനിമയിൽ വലിയ ഭാഗ്യം പ്രതീക്ഷിച്ചാണ് ചാക്കോച്ചനൊപ്പം എൻട്ര ചെയ്തത്. എന്നാൽ അവളുടെ സ്വപ്നങ്ങൾക്കും മങ്ങലേറ്റു. ത്രീ ഡോട്ട്സിൽ ജനനി അയ്യരാണ് കുഞ്ചാക്കോയുടെ നായിക. ഈ താരത്തിനും സിനിമാ ഇൻഡസ്ട്രിയിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഗോഡ് ഫോർ സെയിൽ എന്ന മൂവിയിൽ ജ്യോതി കൃഷ്ണയായിരുന്നു നായിക. അവർക്കും ഒരു ബ്രേക്ക് കൊടുക്കാൻ കഴിയാത്ത കുഞ്ചാക്കോ ബോബന്റെ അടുത്ത നായിക ഋതുപർണസെൻ ഗുപ്തയായിരുന്നു. കഥവീട് എന്ന ചിത്രത്തിൽ താരം വന്ന വഴി തന്നെ തിരിച്ചുപോയി. കുടുംബത്തിന്റെ ഇനിയുള്ള അത്താണി ഇവളാകുമെന്ന പ്രതീക്ഷയിലാണ് രതീഷിന്റെ മകൾ പാർവതി രതീഷ് അരങ്ങേറ്റം നടത്തിയത്. പാർവതിയുടെ ഗതികേടിന് താരം അഭിനയിച്ചത് കുഞ്ചാക്കോ ബോബന്റെ നായികയായി മധുരനാരങ്ങയിലാണ്. മൊത്തം കഥ കേട്ടില്ലേ? അപ്പോൾ പാർവതിയുടെ പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. ജംന പ്യാരിയിലെ ഗായത്രി സുരേഷിനും വലിയ റേഞ്ചൊന്നും കാണുന്നില്ല. താരവും കുഞ്ചാക്കോക്കൊപ്പമാണ് അരങ്ങേറിയത്. ഹിറ്റ് സിനിമയായ ഓർഡിനറിയിൽ കുഞ്ചാക്കോയുടെ നായികയായത് ശ്രിതാ ശിവദാസായിരുന്നു. എന്നിട്ടെവിടെ അവരിപ്പോൾ? വള്ളീം തെറ്റി പുള്ളീം തെറ്റി പേരുപോലെ തന്നെ തെറ്റുപറ്റിയത് ശാലിനിയുടെ കുഞ്ഞനുജത്തി ശ്യാമിലിക്കാണ്. അരങ്ങേറിയത് ചാക്കോച്ചിനൊപ്പമല്ലേ? ബയ്യ ബയ്യയിലെ നിഷ അഗർവാളിന് കുഞ്ചാക്കോയുടെ നായികയാകേണ്ട ഗതികേട് വന്നു. താരവും മുങ്ങി. ഗുലുമാലിൽ മിത്ര കുര്യനും ഒരിടത്തൊരു പോസ്റ്റ്മാനിൽ മീരാനന്ദനും. അവരുടെ പിന്നീടുള്ള സിനിമാ ജീവിതം ഒട്ടും ശോഭയുള്ളതായില്ല. ഈ പറഞ്ഞതിൽ ആർക്കും എന്തോ കുഞ്ചാക്കോ ബോബന്റെ നായികയായതുകൊണ്ട് മാത്രം ഭാഗ്യം നഷ്ടപ്പെട്ടതാണോ? അതല്ല, തിളങ്ങാൻ പറ്റാത്ത മറ്റു കാരണങ്ങളുണ്ടോ എന്നറിയില്ല. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.